ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ നാൾ കേടുകൂടാതെ ഇരിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സദ്യയ്ക്കും ബിരിയാണിക്കുമൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ് ഇത്. ഇതിനായി നമ്മളിവിടെ അര കിലോയോളം നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ച് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. നാരങ്ങ എല്ലാം നന്നായി ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. നമ്മൾ ഇതിനായി ചേർക്കുന്നത് ആപ്പിൾ സിഡർ വിനാഗറാണ്. ഇത് യൂറിക് ആസിഡ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. യൂറിക് ആസിഡ് പെട്ടെന്ന് കുറയുവാനായി ഇത് വളരെയധികം സഹായിക്കും. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്ത നാരങ്ങയുടെ കഷ്ണങ്ങൾ ഒരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വിനാഗിരിയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഇത് അടച്ചു വയ്ക്കുക. ഇത് അലൂമിനിയം പാത്രത്തിലൊന്നും ഇങ്ങനെ ചെയ്യുവാൻ പാടുള്ളതല്ല. മൺചട്ടിയിലോ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇതിങ്ങനെ വിനാഗിരി ഉപ്പും ചേർത്ത് ഒരു ദിവസം ഇത് ഇങ്ങനെ അടച്ച് മാറ്റിവെക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അര ടീസ്പൂൺ കടുക്, വേപ്പില, രണ്ട് തുടം വെളുത്തുള്ളി അരിഞ്ഞത്, വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, മൂന്നാലഞ്ച് പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ. രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി മൂത്ത് വരുമ്പോൾ നന്നായി ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക. നന്നായി ഇത് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ചെറിയ തീയിൽ തിളപ്പിക്കുക. അതിനുശേഷം വിനാഗിരി ഉപ്പും ചേർത്ത് നമ്മൾ തലേദിവസം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങയുടെ കഷ്ണങ്ങൾ എല്ലാം അതിലെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കത്തക്ക വിധം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ചെയ്യുവാൻ. വിനാഗർ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ചെറിയ തിള വരുമ്പോൾ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.